പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ നമ്മുടെ വിചിന്തത്തിന് വിഷയമാക്കുന്നത് ബൈബിളിലെ ലിഖിതങ്ങൾ, ഹെബ്രായ ഭാഷയിൽ കെത്തുവിം അല്ലെങ്കിൽ ജ്ഞാനഗ്രന്ഥങ്ങൾ എന്ന് പറയപ്പെടുന്ന പുസ്തകങ്ങളെക്കുറിച്ചാണ്. ഈ ഗ്രന്ഥങ്ങളുടെ ഉള്ളടക്കം എന്താണ്, അതിൻ്റെ ലക്ഷ്യമെന്താണ്, നമ്മളെ ഏത് വിധത്തിൽ ദൈവത്തിൻ്റെ സുഹൃത്തുക്കളാക്കി മാറ്റാനായിട്ട് ഈ ഗ്രന്ഥങ്ങൾക്ക് നമ്മെ സഹായിക്കാൻ കഴിയും എന്നെല്ലാമുള്ള വസ്തുതകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയുടെ ആരംഭത്തിൽ നമുക്ക് സുഭാഷിതങ്ങൾ 8-ാം അധ്യായം 22 മുതൽ 36 വരെയുള്ള വചനങ്ങൾ കേട്ടുകൊണ്ട് ചർച്ച ആരംഭിക്കാം. സുഭാഷിതങ്ങളുടെ പുസ്തകം 8-ാം അധ്യായം 22 മുതൽ 36 വരെ. ഇവിടെ ജ്ഞാനമാണ് സംസാരിക്കുന്നത്. അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളും നമുക്ക് ശ്രവിക്കാം. ജ്ഞാനം വിളിച്ചു പറയുന്നതും അറിവ് ഉച്ചത്തിൽ ഘോഷിക്കുന്നതും കേൾക്കുന്നില്ലേ? വീഥികളിലും വഴിയരികിലുള്ള കുന്നുകളിലും അവൾ നിലയുറപ്പിച്ചിരിക്കുന്നു. നഗര കവാടത്തിൽ വാതിലിനരികെ നിന്നുകൊണ്ട് അവൾ വിളിച്ചു പറയുന്നു, മനുഷ്യരെ, ഞാൻ നിങ്ങളോടാണ് വിളിച്ചു പറയുന്നത്. നിങ്ങൾ എല്ലാവരെയുമാണ് ഞാൻ ആഹ്വാനം ചെയ്യുന്നത്. തുടർന്ന് നമ്മൾ ശ്രവിക്കുന്നത് 22 മുതലുള്ള വാക്യങ്ങളാണ്. കർത്താവ് തൻ്റെ സൃഷ്ടികർമ്മത്തിൻ്റെ ആരംഭത്തിൽ തൻ്റെ എല്ലാ ആദ്യ സൃഷ്ടികളിലും ആദ്യത്തേതായി എന്നെ സൃഷ്ടിച്ചു. യുഗങ്ങൾക്ക് മുമ്പ്, ഭൂമിയുടെ ആവിർഭാവത്തിന് മുമ്പ് ഒന്നാമതായി ഞാൻ സ്ഥാപിക്കപ്പെട്ടു. സമുദ്രങ്ങൾക്കും ജലസമൃദ്ധമായ അരുവികൾക്ക് മുമ്പ് തന്നെ എനിക്ക് ജന്മം കിട്ടി. പർവ്വതങ്ങൾക്കും കുന്നുകൾക്കും രൂപം കിട്ടുന്നതിന് മുമ്പ് ഞാൻ ഉണ്ടായി. ഭൂമിയോ അതിലെ വയലുകളോ ആദ്യത്തെ പൂഴിച്ചരിയോ നിർമ്മിക്കുന്നതിന് മുമ്പ് എനിക്ക് ജന്മം നൽകപ്പെട്ടു. അവിടുന്ന് ആകാശങ്ങൾ സ്ഥാപിച്ചപ്പോഴും സമുദ്രത്തിന് മീതെ ചക്രവാളം നിർമ്മിച്ചപ്പോഴും ഉയരത്തിൽ മേഘങ്ങളെ ഉറപ്പിച്ചപ്പോഴും സമുദ്രത്തിന് ഉറവുകളെ സ്ഥാപിച്ചപ്പോഴും ജലം തൻ്റെ കൽപ്പന ലംഘിക്കാതിരിക്കുന്നതിന് വേണ്ടി സമുദ്രത്തിന് അതിരിട്ടപ്പോഴും ഭൂമിയുടെ അടിത്തറ ഉറപ്പിച്ചപ്പോഴും വിദഗ്ധനായ ഒരു പണിക്കാരനെ പോലെ ഞാൻ അവിടുത്തെ അരികിലുണ്ടായിരുന്നു. അനുദിനം ആഹ്ലാദിച്ചുകൊണ്ടും അവിടുത്തെ മുൻപിൽ സദാ സന്തോഷിച്ചുകൊണ്ടും ഞാൻ കഴിഞ്ഞു. മനുഷ്യൻ അധിവസിക്കുന്ന അവിടുത്തെ ലോകത്തിൽ ഞാൻ സന്തോഷിക്കുകയും മനുഷ്യപുത്രനിൽ ആനന്ദം കണ്ടെത്തുകയും ചെയ്തു. ഈ വചനഭാഗം കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ സാധാരണ ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന സൃഷ്ടികർമ്മം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലേതാണ്. അതും ഈ വചനഭാഗവും കൂടി ഒരുമിച്ച് വെക്കുമ്പോൾ നമുക്ക് ചുരുക്കം ചില സംശയങ്ങളൊക്കെ ഉണ്ടാവാം. കാരണം 22 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിച്ചു കേട്ടത് ജ്ഞാനം മനുഷ്യരോട് വിളിച്ചു പറയുന്നത് ഇപ്രകാരമാണ്, ദൈവം തൻ്റെ സൃഷ്ടിയുടെ ആരംഭത്തിൽ എന്നെ സൃഷ്ടിച്ചു. ഉൽപ്പത്തിയുടെ 1-ാം പുസ്തകം വായിക്കുമ്പോൾ അതിലെ 3-ാം അധ്യായം കൃത്യമായിട്ട് നമ്മളോട് പറയുന്നു, ആദ്യമുണ്ടായിരുന്നത് ഒരു കുഴഞ്ഞു പറഞ്ഞ ഒരു അവസ്ഥയാണ്, അന്ധകാരം ഉണ്ടായിരുന്നു, ജലത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു, വലിയൊരു കാറ്റ് അല്ലെങ്കിൽ ദൈവാത്മാവ് ജലത്തെ ചലിപ്പിച്ചുകൊണ്ടിരുന്നു എന്നൊക്കെ നമ്മൾ വായിക്കുന്നു. അപ്പോൾ ദൈവം അരുളി ചെയ്തു, വെളിച്ചമുണ്ടാകട്ടെ. അപ്പോൾ വെളിച്ചമുണ്ടായി, അത് നല്ലതെന്ന് ദൈവം കണ്ടു. ഇങ്ങനെ വായിച്ചു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ആദ്യത്തെ കാര്യം, ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിലെ ആദ്യത്തെ വസ്തു എന്ന് പറയുന്നത് വെളിച്ചമാണ്. പക്ഷെ ജ്ഞാനഗ്രന്ഥത്തിൽ കടന്നു ചെല്ലുമ്പോൾ ജ്ഞാനം നമ്മളോട് പറയുന്നു, ദൈവം തൻ്റെ സൃഷ്ടികർമ്മത്തിൻ്റെ ആരംഭത്തിൽ എന്നെയാണ് സൃഷ്ടിച്ചത്. ഞാൻ സൃഷ്ടിയിൽ ദൈവത്തിൻ്റെ കൂടെ ഒരു പണിക്കാരനെ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ജ്ഞാനഗ്രന്ഥങ്ങളിലേക്ക്
ജ്ഞാനഗ്രന്ഥങ്ങളിൽ എന്താണ് സൃഷ്ടിയെക്കുറിച്ചുള്ള ധാരണ എന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മെ പ്രചോദിപ്പിക്കുന്നത്. ഈ വചനഭാഗത്തിൻ്റെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ 27 മുതൽ 31 വരെയുള്ള വാക്യങ്ങളാണ്. ജ്ഞാനം സൃഷ്ടികർമ്മത്തിൽ ദൈവത്തെ സഹായിച്ചു. അവിടുന്ന് ആകാശങ്ങൾ സ്ഥാപിച്ചപ്പോഴും സമുദ്രത്തിന് മീതെ ചക്രവാളം നിർമ്മിച്ചപ്പോഴും ഉയരത്തിൽ മേഘങ്ങളെ ഉറപ്പിച്ചപ്പോഴും സമുദ്രത്തിന് ഉറവുകളെ സ്ഥാപിച്ചപ്പോഴും ജലം തൻ്റെ കൽപ്പന ലംഘിക്കാതിരിക്കുന്നതിന് വേണ്ടി സമുദ്രത്തിന് അതിരിട്ടപ്പോഴും ഭൂമിയുടെ അടിത്തറ ഉറപ്പിച്ചപ്പോഴും വിദഗ്ധനായൊരു പണിക്കാരനെ പോലെ ഞാൻ അവിടുത്തെ അരികിലുണ്ടായിരുന്നു. ഇപ്പോൾ സൃഷ്ടിയെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം പറയുന്ന ആശയങ്ങൾ മാത്രമല്ല വിശുദ്ധ ഗ്രന്ഥം സൃഷ്ടിയെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നത് എന്നാണ് ജ്ഞാനഗ്രന്ഥത്തിൽ നമ്മൾ ഗ്രന്ഥങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്നത്. ഇനി ഈ വചനഭാഗം പറയുന്ന മൂന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ 32 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിൽ നമ്മളത് കാണും. ആകയാൽ മക്കളെ, ജ്ഞാനം മനുഷ്യരെ വിളിച്ച് പറയുകയാണ്, എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുവിൻ. എൻ്റെ മാർഗങ്ങൾ പിന്തുടരുന്നവർ ഭാഗ്യവാന്മാരാണ്. പ്രബോധനം കേട്ട് വിവേകികളായി തീരുവിൻ, അതിനെ അവഗണിക്കരുത്. എൻ്റെ പടിവാതിൽകൾ അനുദിനം കാത്തുനിന്ന് എൻ്റെ വാതിലുകളിൽ ദൃഷ്ടി ഉറപ്പിച്ച് എൻ്റെ വാക്ക് കേൾക്കുന്നവൻ ഭാഗ്യവാൻ. എന്തെന്നാൽ എന്നെ കണ്ടെത്തുന്നവൻ ജീവനെ കണ്ടെത്തുന്നു, കർത്താവിൻ്റെ പ്രീതി നേടുകയും ചെയ്യുന്നു. എന്നാൽ എന്നെ കൈവിടുന്നവൻ തന്നെ തന്നെ ദ്രോഹിക്കുന്നു, എന്നെ വെറുക്കുന്നവൻ മരണത്തെയാണ് സ്നേഹിക്കുന്നത്. ഇത്രയും ജ്ഞാനം ദൈവവചനം നമ്മളോട് പറയുമ്പോൾ ജ്ഞാനത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് നമുക്ക് ഊഹിക്കാനായിട്ട് സാധിക്കും. എന്നെ സ്നേഹിക്കുന്നവൻ ജീവനെയാണ് സ്നേഹിക്കുന്നത്, എന്നെ ഉപേക്ഷിക്കുന്നവൻ മരണത്തെയാണ് സ്നേഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ ദൈവത്തോട് കൂടെയുണ്ടായിരുന്ന ജ്ഞാനം ആരായിരുന്നു എന്ന് നമ്മൾ അന്വേഷിക്കണം. ഒരു യഥാർത്ഥ അന്വേഷകൻ, യഥാർത്ഥ വിശ്വാസി എന്നുള്ള നിലയിൽ ഇതാണ് ഈ വരുന്ന ക്ലാസ്സുകൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇനി രണ്ടാമത് നമുക്ക് മറ്റൊരു ദൈവവചന ഭാഗം കൂടി ശ്രദ്ധിക്കാം. അത് ജ്ഞാനത്തിൻ്റെ പുസ്തകം 7:22 മുതൽ 8:8 വരെയുള്ള വാക്യങ്ങളാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 7:22 മുതൽ 8:8 വരെയുള്ള വാക്യങ്ങൾ. സകലതും രൂപപ്പെടുത്തുന്ന ജ്ഞാനമാണ് എന്നെ അഭ്യസിപ്പിച്ചത്. അവളുടെ ജ്ഞാനത്തിൻ്റെ അവളുടെ ചൈതന്യം വേഗമുള്ളതും വിശുദ്ധവും അതുല്യവും ബഹുമുഖവും സൂക്ഷ്മവും ചലനാത്മകവും സ്പഷ്ടവും നിർമ്മലവും വ്യതിരിക്തവും ക്ഷതമേൽപ്പിക്കാനാവാത്തതും നന്മയെ സ്നേഹിക്കുന്നതും തീക്ഷ്ണവും അപ്രതിരോധ്യവും ഉപകാരപ്രദവും ആർദ്രവും സ്ഥിരവും ഭദ്രവും ഉത്കണ്ഠയിൽ നിന്ന് മുക്തവും സർവശക്തവും സകലത്തെയും നിയന്ത്രിക്കുന്നതും ബുദ്ധിയും നൈർമല്യവും സൂക്ഷ്മതയുമുള്ള ചേതനകളിലേക്ക് ചുഴിഞ്ഞിറങ്ങുന്നതുമാണ്. എല്ലാ ചലനങ്ങളെയും കാൾ ചലനാത്മകമാണ് ജ്ഞാനം. അവൾ തൻ്റെ നിർമ്മലതയാൽ എല്ലാറ്റിലും വ്യാപരിക്കുന്നു, ചൂഴ്ന്നിറങ്ങുന്നു. അവൾ ദൈവശക്തിയുടെ ശ്വാസവും സർവശക്തൻ്റെ മഹത്വത്തിൻ്റെ ശുദ്ധമായ നിസ്സരണവുമാണ്. മലിനമായ ഒന്നിനും അവളിൽ പ്രവേശനം ഇല്ല. നിത്യ തേജസ്സിൻ്റെ പ്രതിഫലനമാണവൾ, ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ നിർമ്മല ദർപ്പണം, അവിടുത്തെ നന്മയുടെ പ്രതിരൂപം. ഏകയെങ്കിലും സകലതും അവൾക്ക് സാധ്യമാണ്. മാറ്റത്തിന് അധീനയാവാതെ അവൾ സർവവും നവീകരിക്കുന്നു. ഓരോ തലമുറകളിലുമുള്ള വിശുദ്ധ ചേതനകൾ പ്രവേശിക്കുന്നു, അവരെ ദൈവമിത്രങ്ങളും പ്രവാചകന്മാരുമാക്കുന്നു. ദൈവം എന്തിനേയുംകാൾ ഉപരി ജ്ഞാനികളെ സ്നേഹിക്കുന്നു. ജ്ഞാനത്തിന് സൂര്യനേക്കാൾ സൗന്ദര്യമുണ്ട്. അവൾ നക്ഷത്രരാശിയെ അതിശയിക്കുന്നു. പ്രകാശത്തോട് തുലനം ചെയ്യുമ്പോൾ അവൾ തന്നെ ശ്രേഷ്ഠ. കാരണം പ്രകാശം ഇരുട്ടിന് വഴിമാറുന്നു, ജ്ഞാനത്തിനെതിരെ തിന്മ ബലപ്പെടുകയില്ല. ഇത് 22 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ്.
ഇതിനെക്കുറിച്ച് അല്പം ചിന്തിച്ചതിന് ശേഷം നമുക്ക് ബാക്കി ഭാഗങ്ങൾ വായിച്ചു കേൾക്കാം. ജ്ഞാനത്തിൻ്റെ ഗുണഗണങ്ങൾ എന്താണെന്ന് 23 അധ്യായം നമ്മളോട് പറയുന്നു. ഇവിടെ 1 കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടത്, ജ്ഞാന ഗ്രന്ഥങ്ങളിൽ പൊതുവേ കാണുന്ന ഒരു പ്രത്യേകതയാണ്, ജ്ഞാനത്തെ ജ്ഞാനഗ്രന്ഥങ്ങൾ പലപ്പോഴും മാനവീകരിക്കുന്നുണ്ട്. അതിനെ ഒരു വ്യക്തിയായിട്ട്, ഒരു സ്ത്രീയായിട്ട് അവതരിപ്പിക്കുകയാണ് വിശുദ്ധ ഗ്രന്ഥം. വചനഭാഗം നമ്മളെ പഠിപ്പിക്കുന്ന 2 കാര്യം 25 വാക്യമാണ്. അവൾ ദൈവശക്തിയുടെ ശ്വാസവും സർവശക്തന്റെ മഹത്വത്തിൻ്റെ ശുദ്ധമായ നിസ്സരണവുമാണ്. ജ്ഞാനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശ്വാസമാണ്. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 2 ബന്ധപ്പെടുത്തി ചിന്തിക്കുകയാണെങ്കിൽ, മനുഷ്യന് ജീവൻ നൽകുന്നത് ദൈവത്തിൻ്റെ ശ്വാസമാണ്. നമുക്കറിയാം ദൈവത്തിൻ്റെ ആത്മാവാണ്. അതുകൊണ്ട് തന്നെ ജ്ഞാനഗ്രന്ഥങ്ങളുടെ അവസാന ഭാഗങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ ദൈവാത്മാവുമായിട്ട് ജ്ഞാനത്തെ, അത് ഏതാണ്ട് ഒരുപോലെ വലിയ വ്യത്യാസം കൂടാതെ കാണുന്നത് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ജ്ഞാനം ദൈവത്തിൻ്റെ ശ്വാസമാണ്. വചനം പഠിപ്പിക്കുന്ന 3 26 വാക്യത്തിലുണ്ട്, നിത്യ തേജസ്സിൻ്റെ പ്രതിഫലനമാണവൾ, ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ നിർമ്മല ദർപ്പണം, അവിടുത്തെ നന്മയുടെ പ്രതീകം. ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ നിർമ്മല ദർപ്പണം എന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മളതിനെ മനസ്സിലാക്കും? ജ്ഞാനമാണ് ഒരു കണ്ണാടിയായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇത് മനസ്സിലാക്കാനായിട്ട് എളുപ്പമുള്ള ഒരു ഉദാഹരണം എനിക്ക് തോന്നുന്നത്, നമ്മൾ ഒരു ബാർബർ ഷോപ്പിൽ ഒരു മുടി വെട്ടുന്ന സ്ഥലത്ത് പോവുകയാണെങ്കിൽ, നമ്മുടെ മുടി ഈ മുടി വെട്ടുന്ന മനുഷ്യൻ വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കത് കാണാൻ സാധ്യമല്ല. സാധാരണഗതിയിൽ കാണാവുന്നത് നമ്മളൊരു കണ്ണാടി വെക്കുകയാണെങ്കിൽ മുമ്പിലത്തെ കാണും. പക്ഷേ ബാർബർ ഷോപ്പിൽ ഇരിക്കുമ്പോൾ നമുക്ക് കാണുന്നൊരു മനസ്സിലാകുന്ന ഒരു കാര്യം, അതിൻ്റെ പുറകിലൊരു കണ്ണാടി ഇരിപ്പുണ്ട്. ഈ പുറകിലത്തെ കണ്ണാടിയിൽ തട്ടി മുമ്പിലത്തെ കണ്ണാടിയിൽ നമ്മുടെ പുറകുവശവും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏതാണ്ട് ഇതുപോലെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകണമെങ്കിൽ ജ്ഞാനത്തിലേക്ക് നോക്കണം. ജ്ഞാനം എന്താണെന്നറിയണം. ജ്ഞാനം നമ്മിലുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് അവൻ്റെ പ്രവൃത്തി പ്രതിഫലിപ്പിക്കുന്ന കണ്ണാടിയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അവിടുത്തെ നന്മയുടെ പ്രതീകരൂപമാണത്. നമ്മളിൽ ദൈവം പ്രവർത്തിക്കുന്ന പ്രവൃത്തികൾ കാണാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ മാത്രമേ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മകൾ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് പറ്റൂ. ഇത് സാധിക്കണമെങ്കിൽ ജ്ഞാനം വേണമെന്നാണ് ജ്ഞാനഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നത്. വചനം പഠിപ്പിക്കുന്ന അടുത്ത സന്ദേശം, ജ്ഞാനത്തിന് എല്ലാം സാധ്യമാണ്. 27 വാക്യമാണ്, ഏകയെങ്കിലും സകലതും അവൾക്ക് സാധ്യമാണ്, മാറ്റത്തിന് അധീനയാവാതെ അവൾ സർവവും നവീകരിക്കുന്നു. ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവുമായിട്ട് ഏതാണ്ട് തുല്യമായിട്ട് ജ്ഞാനത്തെ കാണുന്ന ഒരു ദൈവശാസ്ത്ര വീക്ഷണം അവസാനമായിട്ട് വിരചിതമായ ജ്ഞാന ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ജ്ഞാനം എല്ലാം ചെയ്യുന്നു. കാരണം സൃഷ്ടിയുടെ ആരംഭം മുതൽ ദൈവത്തിൻ്റെ കൂടെ പ്രവർത്തിച്ചിരുന്നവളാണവൾ. അടുത്തത് 27 വാക്യം തന്നെയാണ്, ജ്ഞാനം ഓരോ തലമുറയിലും ഉള്ള വിശുദ്ധ ചേതനകളിൽ പ്രവേശിക്കുന്നു, അവരെ ദൈവമിത്രങ്ങളും പ്രവാചകന്മാരുമാക്കുന്നു. നമുക്ക് ദൈവത്തിൻ്റെ മിത്രങ്ങളാകണമെന്ന് ആഗ്രഹമുണ്ടോ? എങ്കിൽ ജ്ഞാനത്തെ സ്വന്തമാക്കണം. നമുക്ക് പ്രവാചകന്മാരാകണമെന്നുണ്ടോ? ജ്ഞാനത്തെ സ്വന്തമാക്കണം. ദൈവത്തിന് മിത്രങ്ങളാകുന്നു പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അബ്രാഹമാണ്. അബ്രാഹത്തിൻ്റെ വിളിയെക്കുറിച്ച് നമുക്കറിയാം. അബ്രാഹം വിളിച്ചപ്പോൾ വൃദ്ധനായിട്ടുള്ള, വഞ്ചിയായിട്ടുള്ള ഒരു സ്ത്രീ ഭാര്യ ഉണ്ടായിരുന്ന ഒരു വൃദ്ധനായിട്ടുള്ളൊരു മനുഷ്യനാണ്. ഈ മനുഷ്യനെ ദൈവം വളർത്തി 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 അവസാനം സ്വന്തം മകനെ യാതൊരു ചോദ്യവും കൂടാതെ ദൈവത്തിൻ്റെ അൾത്താരയിൽ കൊണ്ട് ബലിയർപ്പിക്കാനായിട്ടുള്ള വിശ്വാസത്തിൻ്റെ ഉയർച്ചയിലേക്ക് ദൈവം ഉയർത്തി. അദ്ദേഹത്തെയാണ് ദൈവത്തിൻ്റെ സുഹൃത്തായിട്ട് ദൈവത്തിന് അവതരിപ്പിക്കുന്നത്. അദ്ദേഹമാണ് വിശ്വാസികളുടെ പിതാവ്. ഈ
ദൈവത്തിൻ്റെ സുഹൃത്തായി മാറണമെങ്കിൽ, ഇതുപോലെ ദൈവത്തിൻ്റെ സുഹൃത്തായിട്ട് മാറണമെങ്കിൽ, വിശ്വാസത്തിന് ഉടമകളായിട്ട് മാറണമെങ്കിൽ ജ്ഞാനം നമ്മൾ സ്വന്തമാക്കണം. നമ്മൾ കഴിഞ്ഞ പ്രവാചകന്മാരെ കുറിച്ച് ചിന്തിച്ച സമയത്ത് പറഞ്ഞു, പ്രവാചകന്മാരാണ് ഇസ്രായേലിൻ്റെ ചരിത്രത്തെ എന്നും മുമ്പോട്ട് നയിച്ചുകൊണ്ടിരുന്നത്. ഈ പ്രവാചകന്മാരായിട്ട്, ഇന്നത്തെ കാലത്തിൻ്റെ പ്രവാചകന്മാരായിട്ട് മാറണമെന്നുണ്ടോ? എതിൽ നമ്മൾ ജ്ഞാനം സ്വന്തമാക്കണം. ഇതാണ് ജ്ഞാനഗ്രന്ഥങ്ങൾ നമ്മളോട് പറയുന്നത്. അടുത്തതായിട്ട് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം, മറ്റെന്തിനേയും കാളുപരി ദൈവം ജ്ഞാനത്തെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. 28-ാം വാക്യം, ദൈവം എന്തിനേയും കാളുപരി ജ്ഞാനികളെ സ്നേഹിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ആഗ്രഹമില്ലേ ദൈവം എന്നെ സ്നേഹിക്കണമെന്ന്? സ്നേഹിക്കപ്പെടുന്ന ഒരു മകന് അറിയാം, പിതാവിനാൽ സ്നേഹിക്കപ്പെടുന്ന ഒരു മകനറിയാം സ്നേഹത്തിൻ്റെ വില. നമുക്കെല്ലാം ആഗ്രഹമുള്ളത് ദൈവം എന്നെ സ്നേഹിക്കണമെന്നുള്ളതാണ്. ദൈവം തൻ്റെ ശിഷ്യന്മാരിൽ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന യോഹന്നാനെയാണ്. അതുകൊണ്ടാണ് മനോഹരമായിട്ടുള്ള യോഹന്നാൻ്റെ സുവിശേഷവും അതുപോലെ തന്നെ ലേഖനങ്ങളും വെളിപാടും ഒക്കെ നമുക്ക് കിട്ടിയത്. കാരണം ഒത്തിരി അധികം ദൈവം അദ്ദേഹത്തിന് കൊടുത്തു. നമുക്കും ദൈവത്തിൻ്റെ യഥാർത്ഥ അപ്പസ്തോലന്മാരായിട്ട് മാറണമെന്നുണ്ടോ? എങ്കിൽ ദൈവത്താൽ നമ്മൾ സ്നേഹിക്കപ്പെടണം. സ്നേഹിക്കപ്പെടണമെങ്കിൽ അതിന് ചെയ്യേണ്ട കാര്യം ജ്ഞാനത്തെ സ്വന്തമാക്കുക എന്നുള്ളതാണ്. അടുത്ത സന്ദേശം ഈ വചനം നമ്മളോട് പറയുന്നത് 8-ാം വാക്യം 8-ാം അധ്യായം 4-ാം വാക്യമാണ്. 8-ാം അധ്യായം 1 മുതൽ 8 വരെ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ഭൂമിയിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ജ്ഞാനം സ്വാധീനം ചെലുത്തുന്നു. അവൾ എല്ലാ കാര്യങ്ങളും നന്നായി ക്രമപ്പെടുത്തുന്നു. ഞാൻ യൗവനം മുതൽ അവളെ സ്നേഹിക്കുകയും അന്വേഷിക്കുകയും ചെയ്തു. അവളെ വരിക്കാൻ ഞാൻ അഭിലഷിച്ചു. അവളുടെ സൗന്ദര്യത്തിൽ ഞാൻ മതിമറന്നു. ദൈവത്തോടുത്ത് ജീവിച്ച് തൻ്റെ കുലീനധർമ്മം അവൾ മഹത്വപ്പെടുത്തുന്നു. എല്ലാവരുടെയും കർത്താവ് അവളെ സ്നേഹിക്കുന്നു. ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ ആദ്യപടി അവളാണ്, അവിടുത്തെ പ്രവർത്തനങ്ങളിൽ കൂട്ടാളിയും. നമ്മളൊരു കെട്ടിടം പണിയുമ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നത് എന്താണ്? കുഴിച്ച് നല്ലൊരു അടിസ്ഥാനം ഇടും. ദൈവത്തെക്കുറിച്ച് യഥാർത്ഥത്തിൽ നമുക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ടോ? അതിനടിസ്ഥാനം ഇടേണ്ടത് അതിൻ്റെ ആദ്യപടി ജ്ഞാനത്തെ സ്വന്തമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തെ അറിയാൻ ആദ്യമായി ജ്ഞാനത്തെ നമ്മൾ സ്വന്തമാക്കണം. ജ്ഞാനത്തെ സ്വന്തമാക്കുന്നവൻ ദൈവത്തിൻ്റെ സൗഹൃദം തേടുന്നു. ഇനി എങ്ങനെ ഈ ജ്ഞാനത്തെ സ്വന്തമാക്കാമെന്ന് 3 കാര്യങ്ങളാണ് നമ്മളെ വചനം പഠിപ്പിക്കുന്നത്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 7-ാം അധ്യായം 7-ാം വാക്യത്തിൽ സോളമൻ്റെ പ്രാർത്ഥന നമ്മൾ വായിക്കുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് വിവേകം ലഭിച്ചു. ഞാൻ ദൈവത്തെ വിളിച്ചു, ജ്ഞാനചൈതന്യം എന്നിലേക്ക് ഇറങ്ങി വന്നു. ജ്ഞാനം കിട്ടണമെങ്കിൽ ഒന്നാമതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ജ്ഞാനത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഇത് തന്നെ 8-ാം അധ്യായം 21-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ദൈവം കൽപ്പിക്കുന്നില്ലെങ്കിൽ ജ്ഞാനം എനിക്ക് ലഭിക്കുകയില്ലെന്ന് ഞാൻ അറിഞ്ഞു. 2-ാമത് ചെയ്യാനായിട്ടുള്ളത് ജ്ഞാനത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ്. സുഭാഷിതങ്ങൾ 8-ാം അധ്യായം 17-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു. എന്നെ സ്നേഹിക്കുന്നവരെ ഞാനും സ്നേഹിക്കുന്നത്. ജ്ഞാനം നമ്മളോട് പറയുന്നതാണ്, എന്നെ സ്നേഹിക്കുന്നവരെ ഞാനും സ്നേഹിക്കുന്നു. ജാഗരൂകതയോടെ അന്വേഷിക്കുന്നവൻ എന്നെ കണ്ടെത്തുന്നു. ജ്ഞാനം ലഭിക്കാനായിട്ടുള്ള 3 മാർഗങ്ങൾ അപ്പോൾ ഇതൊക്കെയാണ്. 1, ജ്ഞാനത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. 2, ജ്ഞാനത്തെ സ്നേഹിക്കുക. 3, ജ്ഞാനത്തെ അന്വേഷിക്കുക. ഇതെല്ലാം ചെയ്യണമെങ്കിൽ നമ്മളറിയേണ്ട കാര്യം ജ്ഞാനം എന്താണ് എന്നുള്ളതാണ്. ആരാണ് ഈ ജ്ഞാനമെന്നറിയാനായിട്ട് 2 മാർഗങ്ങളുണ്ട്. 1, ദൈവത്തിൻ്റെ സൃഷ്ടിയിലേക്ക് നോക്കുക. 2, ജ്ഞാനഗ്രന്ഥങ്ങൾ വായിച്ചു പഠിക്കുക. ജ്ഞാനഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. സങ്കീർത്തനങ്ങൾ, സുഭാഷിതങ്ങൾ, ജ്ഞാനത്തിൻ്റെ പുസ്തകം, സഭാപ്രസംഗകൻ, ഉത്തമഗീതം, ജോബ്, ഈ പുസ്തകങ്ങളെക്കുറിച്ചും ജ്ഞാനം ആരാണെന്നുള്ള ഉൾക്കാഴ്ചയിലേക്കും അടുത്തു വരുന്ന ക്ലാസ്സിൽ നമ്മൾ വിചിന്തനം നടത്തും. ചുരുക്കത്തിൽ
ജ്ഞാനത്തെയാണ് ദൈവം ആദ്യമായി സൃഷ്ടിച്ചത്. ജ്ഞാനം ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിൽ സഹായിയായി വർത്തിച്ചു. ജ്ഞാനം ദൈവശക്തിയുടെ ശ്വാസവും അവന്റെ മഹത്വത്തിന്റെ നിസ്സരണവുമാണ്. ദൈവത്തെക്കുറിച്ചുള്ള അറിവിൻ്റെ ആദ്യപടി ജ്ഞാനത്തെ അറിയുകയാണ്. ജ്ഞാനം ലഭിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ജ്ഞാനത്തെ സ്നേഹിക്കുകയും അവളെ അന്വേഷിക്കുകയും വേണം. ജ്ഞാനം ലഭിക്കാൻ ബൈബിളിലെ ജ്ഞാനഗ്രന്ഥങ്ങൾ പഠിക്കുകയും പ്രകൃതിയിൽ വെളിവാകുന്ന ദൈവിക നിയമത്തെ അന്വേഷിക്കുകയും വേണം. ഇന്നത്തെ ചോദ്യങ്ങൾ: ദൈവം ആദ്യമായി സൃഷ്ടിച്ചത് എന്തിനെയാണ്? ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചപ്പോൾ അവനെ സഹായിച്ചത് ആരാണ്? എന്തുകൊണ്ടാണ് നാം ജ്ഞാനത്തെ അന്വേഷിക്കേണ്ടത്? ജ്ഞാനത്തെ സ്വന്തമാക്കാൻ എന്തൊക്കെ ചെയ്യണം? പഠന സംബന്ധമായ വിശദാംശങ്ങൾക്ക് ദ ഡയറക്ടർ, ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി ആൻഡ് സയൻസ്, സന്ദേശഭവൻ, തലശ്ശേരി 670101, കണ്ണൂർ, കേരള. ടെലിഫോൺ 0490234727. ഇമെയിൽ alphits@gmail.com. ഈ പ്രോഗ്രാമിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: The Producer, Theologia, Shalom TV, Perivannamuzhi PO, Kozhikode 673-528, Telephone 0496-266-3078, 266-3079.